അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, സന്തോഷാതിരേകത്തിന്റെ ഹൃദയ ധമനികളിൽ സന്തോഷത്തിന്റെ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത്യാവേശത്തോടെ ഈ ചാനലിലേക്ക് ഞാനൊരു പ്രഭാഷണം അയക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അത് കേൾക്കുകയും ഉള്ളവന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ദുആ ആണ് എന്റെ ശക്തി, എന്റെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയം. നിങ്ങളുടെ ദിനേനയുള്ള ഔറാദുകൾ, സലാത്തുകൾ, രാപ്പകലില്ലാതെ കണ്ണീരൊലുക്കിക്കൊണ്ടുള്ള കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളിൽ ഒരു ചെറിയൊരിടം ഈ ഉള്ളവന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. അള്ളാഹു നമ്മെ ഇരു വീട്ടിലും വിജയിപ്പിക്കട്ടെ. ഇതിങ്ങനെ പറയുന്നതിന് പ്രത്യേക പ്രേരണയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കോഴിക്കോട് നിന്നൊരു പാവപ്പെട്ട ഉമ്മ വിളിക്കുകയും അവർ ഒരുപാട് കടത്തിൽ മുങ്ങി വിഷമം അറിയിക്കുകയും വീടുകൾ തേടി കടക്കാർ വന്ന് കയറുമോ എന്നുള്ള ആശങ്കയിലും, ആ സംഭവം അങ്ങനെ സംഭവിച്ചാൽ അയൽക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ മാനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് കണ്ണീരൊലുക്കി പറഞ്ഞപ്പോ വല്ലാതെ വേദനിച്ചു. ഞാൻ ചിന്തിച്ചു, എന്താണ് അവർക്ക് നൽകുക എന്നുള്ളത്. ഇത് വെള്ളിയാഴ്ച രാത്രിയാണ് വരാൻ പോകുന്നത്. ഒരു സലാത്ത് തന്നെയാകാം. മനസ്സിന്റെ ഉള്ളറകളിൽ പ്രകാശം പരത്തി എന്നും ഒരു എക്സ്ട്രീൻ ആയിട്ടുള്ള നേതൃത്വമായ സുന്നികളുടെ ഗർജനമായ ഈ നൂറ്റാണ്ടിലെ സുന്നി ആവേശത്തിന് മുഴുവനും കാരണക്കാരരായ ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഉള്ളാളൻ തങ്ങളുപ്പാപ്പ, നവറല്ലാഹു മർക്കദഹു റഫഅ ദറജതഹു അനഫഅനാ ബിഹി ഫിദ്ദാറൈ, മഹാനുഭാവന്റെ നാവിൻ തുമ്പിൽ സുന്നികൾക്ക് ആവേശമായി കേൾക്കാറുള്ള പ്രഭാഷണങ്ങളിലൊന്നിൽ, കടമുള്ളവർക്ക് ചൊല്ലാം ഇത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടുകൂടെ ഇജാദത്ത് നൽകിയും പൊതുവായി സമ്മതം നൽകുകയും ചെയ്തിട്ടുള്ള കടം വീടാനുള്ള സലാത്ത്, ആ സലാത്തിനെ കുറിച്ച് ഓർക്കുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടമുള്ള ആളുകൾക്ക് ചൊല്ലാൻ കൊടുത്തിരുന്നൊരു ദുആ അതും ഉൾപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു, കൂടുതൽ കടമുള്ള ആളുകൾ 360 പ്രാവശ്യം ദിവസവും ചൊല്ലാൻ താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. അവർക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് എനിക്ക് ദുആ ചെയ്ത് അവര് വയസ്സയക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ദുആകൾ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കുമായി കടമുള്ള ആളുകൾക്ക്, വിഷമിക്കുന്ന ആളുകൾക്ക്, ധാരാളം പ്രയാസപ്പെട്ട് കടം വിടാൻ വകയില്ലാതെ, അതിനുള്ള പഴുതുകളില്ലാതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ കഴിയുന്നവർക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചവുമായി ഈ സലാത്ത് അവരുടെ വീടുകളിൽ കടന്നു ചെല്ലട്ടെ. റബീഉൽ അവ്വൽ വരുമ്പോൾ അവർക്ക് വിജയത്തിന്റെ വാതായനങ്ങൾ കൂടി ആ മാസത്തിന്റെ നിലാവ് ആകാശത്തുദിക്കുമ്പോൾ ഉണ്ടായിത്തീരട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നു രാത്രി, വെള്ളിയാഴ്ച രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസം കഴിയുന്നത് വരെ സ്ഥിരമായി എല്ലാ ദിവസവും ഈ സലാത്തിനെ 360 പ്രാവശ്യം ദിവസേന ചൊല്ലട്ടെ. മറ്റുള്ള ആളുകളൊക്കെ 33 പ്രാവശ്യവും ഇത് ചൊല്ലട്ടെ. കടമുള്ള ആളുകൾ, കുറെ കടമുള്ള ആളുകൾ 360 തന്നെ ചൊല്ലണം. അതിന്റെ കൂടെ അസർ കഴിഞ്ഞതിന്റെ ശേഷമോ മഗ്രിബ് കഴിഞ്ഞതിന്റെ ശേഷമോ സലാത്ത് തീരുമ്പോൾ ഒരു 70 പ്രാവശ്യം നേരത്തെ ഞാൻ പറഞ്ഞ അള്ളാഹുവെ എന്നെ നീ ഐശ്വര്യവാനാക്കണേ, സമ്പാദ്യം തരണേ എന്നർത്ഥമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടമുള്ള സ്വഹാബത്തിന് സങ്കടം കേട്ടാൽ, അവരുടെ സങ്കടം പറച്ചിൽ കേട്ടാൽ ഉടനെ നൽകാറുള്ള ആ ഒരു ദുആവും ചൊല്ലുക. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രസംഗം ഇന്ന് അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ കൂടുതൽ വിവരങ്ങളുമായി ഈ ചാനലിലും എൻ്റെ മറ്റു ചാനലുകളിലും ഞാൻ വരുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക. എൻ്റെ മറ്റൊരു ചാനലായ കമറുളി മീഡിയ
സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ജമലലൈലി കെ ടി കെ എന്ന ഒരു സയ്യിദിന്റെ സ്ഥാപനത്തിന്റെ പിന്നിലുള്ള ഒരു ചാനൽ, അതിൽ ഞാൻ എപ്പോഴും ദിനേന ഒരു പ്രഭാഷണം അയച്ചു കൊടുക്കും. ആ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതിലെ വലിയ ഖാദികനും പണ്ഡിതനുമായ ഹത്തി ബ്രഹ്മചാർ ഹംസ മുസ്ലിയാരുടെ കഥാപ്രഭാഷണ പരമ്പരയും അതിനകത്ത് എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ജമലിൽ ലൈലി കെ ടി കെ എന്ന ആ ചാനൽ, ബഹുമാനപ്പെട്ട സയ്യിദ് ജമലില്ലയിലെ ഇമ്പിച്ചിക്കോയ തങ്ങൾ കാട്ടുകുക്കെ, കാസർകോട്ടെ പെർലയിലെ കാട്ടുകുക്കെ എന്ന സ്ഥലത്ത് ഷെയ്ഖ് ജമലില്ലയിലെ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന ഒരു സാധു സംരക്ഷണ കേന്ദ്രം, മജ്മഉ ഷെയ്ഖ് ജമലില്ലയിലെ എന്ന ആ സ്ഥാപനത്തിൽ ദർസ്, ദഅ്‌വാ കോളേജ്, അതുപോലെ യതീംഖാന തുടങ്ങിയ അത് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിലേക്കും നിങ്ങളെല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക. നമ്മള് സയ്യിദ്മാരുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതേക്കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം, സയ്യിദ് അവർകളുടെ ആ ചാനലിൽ നമ്മൾ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പാന്റെ കൂടെയുള്ള ഒരു സാന്നിധ്യം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ കാട്ടുകുക്ക തങ്ങൾ എന്ന പേരിലാണ് കാസർകോട്ടിലൊക്കെ അറിയപ്പെടുന്നത്. ബായാർ തങ്ങൾ വലിയ അറിയപ്പെട്ട സയ്യിദ് ആയതുപോലെ കുമ്പോൾ തങ്ങന്മാർ വലിയ സാദാത്തുക്കളായി കാസർകോട് ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഒരുപാട് സയ്യിദുമാർ, ബഹുമാനപ്പെട്ട മുഹിമ്മാത്തിലെ മറവിട്ട് കിടക്കുന്ന താഹിറുൽ അഹ്ദൽ തങ്ങളും, അതുപോലെ കർണാടകയുടെ ആ ഭാഗത്ത് മഞ്ചേശ്വരം ഭാഗത്ത് ഹാദി തങ്ങന്മാരും നിറഞ്ഞു നിൽക്കുന്നത് പോലെ, മലപ്പുറത്ത് നിന്നും കാസർകോടെത്തി ഒരുപാട് കാലമായി സേവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാട്ടുകുക്ക തങ്ങൾ, ബഹുമാനപ്പെട്ടവരും അസ്മാവിന്റെ ചികിത്സയിലും അതുപോലെ മാസംതോറും നടത്തി വരാറുള്ള സലാത്ത് സദസ്സിലെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാൽ ഏറെ ജനങ്ങൾക്ക് ആശ്വാസവും പ്രിയപ്പെട്ടവരുമായിട്ട് തീർന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ബഹുമാനപ്പെട്ടവരുടെ സ്ഥാപനം ഇപ്പോൾ ഈ കൊറോണ കാലത്ത് കുറച്ച് വിഷമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാപനത്തെ പ്രത്യേകം കണ്ടറിഞ്ഞ് സഹായിക്കാൻ തയ്യാറാവുക. തങ്ങളുടെ നമ്പര് അവിടുത്തെ നമ്പറിൽ തന്നെ ഗൂഗിൾ പേയും ഉണ്ട്. എന്തെങ്കിലും സഹായങ്ങൾ അയക്കുന്നുവെങ്കിൽ അതും ഇതോടൊപ്പം പറയുകയാണ്. 9447 സയ്യിദ് കാട്ടുകുക്ക തങ്ങളുടെ നമ്പരാണ് പറയുന്നത്. 9447 693831 മലയാളത്തിൽ പറയാം, 9447 693831. ഇത് ബഹുമാനപ്പെട്ട കാട്ടുകുക്ക തങ്ങളുടെ നമ്പരാണ്. ഒരുപാട് അസ്മാവിന്റെ ചികിത്സകളിൽ കൈപുണ്യമുള്ള ആളാണ്. സലാത്ത് വേദികളിൽ അതുപോലെ അവിടുന്ന് കൊടുക്കുന്ന ദിക്കറുകളിൽ ഒക്കെ സജീവമാകുന്നവർക്ക് വിവാഹം ശരിയാകൽ വലിയ ഒരു അറിയപ്പെട്ട കാര്യമായി അവിടെ നടക്കുന്നു. അതോടൊപ്പം രോഗശമനവും സങ്കടങ്ങൾ തീരലും കേസ് വഴിമാറി പോകലും ഷറുകൾ നീങ്ങലും അതുപോലെ സിഹ്റ് ബാത്തുലാക്കലും എല്ലാം സയ്യിദ് അവർകളുടെ പ്രത്യേകമായിട്ടുള്ള സേവനങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു സയ്യിദ് അവർകളുടെ ആയുസ് ആഫിയത്തോടെ, വർക്കത്തോടെ, ഇസ്സത്തോടെ, ഇഫത്തോടെ, ഐശ്വര്യത്തോടെ അള്ളാഹു നീട്ടിത്തരട്ടെ. അവരെയും നമ്മയും അള്ളാഹു ഖൈറായ ജീവിതവും ഖൈറായ മരണവും ഖൈറായ ആഖിറവും തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സലാത്ത് ഞാൻ പറയുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുസ്ലിമീന വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. കടം വീടാൻ താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു കൊടുത്ത സലാത്താണ് ഞാൻ പറയുന്നത്. ഈ സലാത്ത് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വിശ്വാസികൾക്ക് സദഖ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, തങ്ങന്മാരുടെ സ്ഥാപനങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, എങ്കിൽ ഈ ഒരു സലാത്ത് ചൊല്ലിയിട്ട് മുഅ്മിനീങ്ങൾക്കുള്ള സദഖയാക്കി മാറ്റാം. മുഅ്മിനീങ്ങൾക്ക് സദഖ കൊടുക്കാനില്ലാത്ത നമ്മളെപ്പോലുള്ള സമ്പാദ്യം വലിയ തോതിലില്ലാത്ത ആളുകൾക്കൊക്കെ ഈ സലാത്ത് ഒരു സദഖയുടെ പ്രതിഫലം നൽകുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ദിവസം 33 പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലണമെന്ന് പറയുന്നത്.
ഈ സ്വലാത്ത് കടം വീടാനായിട്ട് ബഹുമാനപ്പെട്ട താജുലുൽ മതങ്ങൾ ഉപ്പാപ്പ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിരുന്ന സ്വലാത്താണ്. ബഹുമാനപ്പെട്ട അബു സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞതായിട്ട് ദലായിൽ ഖൈറാത്തിൽ ഷറഹ് ദലായിലിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷഹ്റാനി റളിയല്ലാഹു തആല, അപ്പൊ ഇത് പറയുന്നത് കടം വീടാനുള്ള ഈ സലാത്ത് ഇന്ന് വെള്ളിയാഴ്ച രാത്രി മുതൽ ചൊല്ലി തുടങ്ങുക. ആ സലാത്ത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. اللهم صل على محمد عبدك ورسولك وصل على المؤمنين والمؤمنات والمسلمين والمسلمات. اللهவே നിന്റെ അബദായ അടിമയായ നിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കാരുണ്യം ചൊരിയണമേ. അതുപോലെ വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനു മുഅ്മിനാത്തുകൾക്ക് ഈമാനുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നീ അക്കരുണ ചൊരിയണേ. വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നീ കരുണ ചൊരിയണേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സലാത്ത് ചൊല്ലുക, 360 പ്രാവശ്യം ചൊല്ലുക. കടമുള്ളവർ, വലിയ കടമുള്ളവർ 360 തന്നെ ചൊല്ലണം. അങ്ങനെ റബീഉൽ അവ്വൽ കഴിയുന്നവരെ ചൊല്ലിക്കോ, ഇൻഷാല്ലാ അത്ഭുതങ്ങൾ കാണും. അതോടൊപ്പം ഈ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അസറിന്റെ ശേഷമോ മഗ്‌രിബിന്റെ ശേഷമോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്തോ, ഇത് കഴിയുന്ന ദിവസം ഇത് കഴിയണമല്ലോ 360 പ്രാവശ്യം. അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 70 വട്ടം ഈ ദുആ ചെയ്യുക. തുർമദിയിൽ ഉള്ള ഒരു ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം തുർമദി നിവേദനം ചെയ്ത ഹദീസിലുള്ള ദുആ ആണ്. അല്ലാഹുവേ, അനുവദനീയമായ മുതലുകൊണ്ട് എന്നെ മതിയാക്കി തരണേ, തൃപ്തി അടയുന്ന നിലക്ക് സമ്പാദ്യമുള്ളവനാക്കണേ, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണേ, നിന്റെ ഔദാര്യം കൊണ്ട്, കൃപ കടാക്ഷം കൊണ്ട് നീ എന്നെ നിന്റെ ആശ്രയം കൊണ്ട് സമൃദ്ധി വരുത്തി, നീ അല്ലാത്തവരുടെ ആശ്രയത്തെ തൊട്ട് എന്നെ നീ മതിയാക്കി തരണേ എന്ന് പറയുന്ന ആ അർത്ഥത്തിലുള്ള ദുആ. ആ ദുആ ഞാൻ പറയാം. അല്ലാഹുമ്മ കഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. 70 വട്ടം ചൊല്ലുക. ഇത് തന്നെയാണ് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ പാട് ചൊല്ലാനും നാം പ്രത്യേകമായി മുമ്പ് കൂടിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ദായി മാറ്റിക്കൊള്ളുക. ഈ ഉള്ളവന് വേണ്ടി ദുആ ചെയ്യുന്നത് മറക്കാതിരിക്കുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ ഐസും അറിവും ദുനിയാവും അള്ളാഹു തന്നാൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.